നാടകമാണിത്, നാടകം. അല്ലെങ്കിൽ ഈ അമ്മയ്ക്കും മോൾക്ക് നാടകം കളിക്കാൻ മാത്രമല്ല അറിയൂ. നിന്നെ ഞാൻ അമ്മായി, ഇവര് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട് കുറച്ച് ദിവസം കൂടി ഇവിടെ താമസിക്കാനുള്ള അടവായിരുന്നു. ഇവിടെ വിവാഹമൊന്നും നടന്നില്ലല്ലോ. അത് നടക്കണമായിരുന്നെങ്കിലേ 11 വർഷം മുമ്പേ ആകുമായിരുന്നു. ഇത്രയും കാലം എന്തിനു വേണ്ടിയാ കാത്തിരുന്നത്? ആന്റി പ്ലീസ്, ഇനി എന്റെ മമ്മിയെ കുറിച്ച് ഒന്നും പറയരുത്. അയ്യോ പൊന്നു മോളെ, ഞങ്ങൾ നിന്നെയും ഒന്നും പറയാൻ പാടില്ല, നിന്റെ മമ്മിയെയും ഒന്നും പറയാൻ പാടില്ല. കാരണം നീയും നിന്റെ മമ്മിയും ഹരിശ്ചന്ദ്രന്റെ കുടുംബത്തിലല്ലേ. ഞങ്ങളല്ലേ മോശക്കാര്? ആ ഇവിടെയുള്ള എല്ലാവർക്കും ഭ്രാന്തല്ലേ, ഭ്രാന്ത്. നിങ്ങൾ പറയേ, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, ഇതുപോലുള്ള കുട്ടിയോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൂട്ടുകൂടാനും കളിക്കാനും ഒക്കെ സമ്മതിക്കൂ? ഞാൻ എന്റെ മോളെ ഈ വീട്ടിലെ വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കില്ല. സാർ താങ്കൾ പറയൂ, സാർ എപ്പോഴെങ്കിലും സാറിന്റെ കുട്ടിയെ ഇതുപോലൊരു ജാരസന്തതിയുടെ കൂടെ കൂട്ടുകൂടാൻ അനുവദിക്കൂ? വിവാഹം എന്ന പേരും പറഞ്ഞ് ഇവർ രണ്ടുപേരും നമ്മളെയൊക്കെ പറ്റിക്കുകയായിരുന്നു. ഇനി ഒരക്ഷരം മിണ്ടി പോരുത്. മമ്മി, കാം ഡൗൺ. ഞാൻ നിന്നോട് ഇന്നലെ സോറി പറഞ്ഞതല്ലേ റിയ. എനിക്ക് ദേഷ്യം വന്നത് കൊണ്ടാ അന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എനിക്ക് നിന്റെ നേരെ കൈ ഉയർത്താൻ ഒരു അവകാശവുമില്ല. അതുപോലെ തന്നെ വേറെ ആർക്കും എന്നെ ജാരസന്നതി എന്ന് വിളിക്കാനും അധികാരമില്ല. എനിക്ക് നന്നായി അറിയാൻ വേണ്ടി എന്റെ മമ്മിയുടെയും പപ്പയുടെയും വിവാഹം കഴിയാത്തത് കൊണ്ട് എല്ലാരും എന്നെ ജാരസന്തതി എന്ന് വിളിക്കുന്നതെന്ന്. പക്ഷെ ആന്റി റിയയെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാ എന്നെയും എന്റെ മമ്മി സ്നേഹിക്കുന്നത്. റിയയുടെ അച്ഛൻ അവൾക്ക് എപ്പോഴും ഒരു ഹീറോയെ പോലെയാണല്ലോ, അതുപോലെ എന്റെ പപ്പ എനിക്കും ഒരു ഹീറോ തന്നെയാ. ആന്റിയുടെ വീട്ടിൽ വരുന്ന അതേ വെള്ളം തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാം. ആന്റി, ആന്റി പറയേ, നമ്മൾ എപ്പോഴെങ്കിലും വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ നീ ഒരു ജാരസന്തതി ആയതുകൊണ്ട് നിനക്ക് ഞാൻ വെളിച്ചം തരില്ല എന്ന് സൂര്യൻ നമ്മോട് പറയോ? ശരി, ഇനി ആന്റി പറയേ, റംസാൻ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രകാശിക്കുന്ന അതേ പൊലിമയോടെ ചന്ദ്രൻ എനിക്ക് വേണ്ടി തിളങ്ങുന്നു, അതിൽ എന്താ വ്യത്യാസമുള്ളത്? ഇതിനോട് മറുപടി താ ആന്റി, അമ്പലത്തിൽ നമ്മളൊക്കെ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന അതേ പ്രസാദം തന്നെയാണല്ലോ നിങ്ങൾക്കും കിട്ടുന്നത്. അവിടുത്തെ മണിയുടെ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങുന്നത് പോലെ തന്നെയാ എല്ലാവരുടെയും ചെവിയിൽ മുഴങ്ങുന്നത്. കാര്യങ്ങളും ഇങ്ങനെ തുല്യമായി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജാരസന്തതി ആകും ആന്റി? പറയേ, എങ്ങനെ? കണ്ടോ, ആന്റി ഒരാള് കാരണം അമ്മയ്ക്ക് എന്തുമാത്രം വേദന ഉണ്ടായിന്ന് ആന്റി കാണുന്നില്ലേ? ഇത് മമ്മിയുടെ പക്കൽ ഞാൻ ഈ ലോകത്തിൽ വരാതിരിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ടായിരുന്നു, പക്ഷെ മമ്മി എന്നെയാണ് ചൂസ് ചെയ്തത്. മമ്മി പറഞ്ഞ എന്തെന്നോ, നീ ഈ ലോകത്തിലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന്, അള്ളാഹുവിന്റെ ഗിഫ്റ്റ് ആണെന്ന്. പിന്നെ ഞാൻ എങ്ങനെയാണ് ജാരസന്തതി ആവുക? പറയേ ആന്റി, എങ്ങനെ?
ഇന്ന് എന്റെ പപ്പയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എന്തോ കാര്യമുള്ളത് കൊണ്ടാ വരാത്തത്. ആ കാരണം കൊണ്ട് എന്റെ മമ്മി എന്തും പറയാന്നാണോ? എന്റെ പപ്പ വരികയില്ല എന്നല്ല, നിങ്ങൾ ഇതിന് അർത്ഥമാക്കേണ്ടത് ആന്റി. നാളെ ഒരു പക്ഷെ അങ്കിൾ ഓഫീസിൽ നിന്ന് ലേറ്റായി വന്നാൽ ആന്റി അങ്കിളിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ലേ? അതോ അങ്കിൾ ഒരിക്കലും വരില്ല എന്ന് കരുതി ആന്റി വീട്ടിൽ തന്നെ വിഷമിച്ചിരിക്കോ? വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ ലോകം മാറാനൊന്നും പോകുന്നില്ല. എല്ലാ സൊസൈറ്റിക്കും അതിന്റേതായ റൂൾസും റെഗുലേഷൻസും ഉണ്ട്. മമ്മി മമ്മി പറഞ്ഞ ഈ റൂൾസ് മമ്മിക്ക് ബാധകമല്ല. കാരണം മാമി അജയങ്ങളുടെ കൂടെ വിവാഹം ചെയ്യാതെയല്ല താമസിക്കുന്നത്. പക്ഷെ മമ്മി ഇതുപോലെ മാമി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. റിയ, നീ എന്ത് തോന്നിയാസേ പറയുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നോക്കൂ, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. വാ റിയ, പോകാം. ഏയ് ശാലു മാഡം, എങ്ങോട്ടാ പോകുന്നേ? ഒരു കാര്യം ഓർത്താ നിന്ന്, ചെളിയിൽ കല്ല് വലിച്ചെറിഞ്ഞാലേ കുറച്ച് ചെളി നിങ്ങളുടെ ശരീരത്തിലും വീഴും. പോയ്ക്കോ. റിയ വാ. നീ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അതെല്ലാം സഹിച്ചോളാം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം ആശിഷ്. ഒരു തവണ ഒന്ന് പറഞ്ഞു നോക്ക്. പ്ലീസ് ടെൽ മീ, പ്ലീസ്. നീന, ഞാൻ നിന്നോട് നീന, നീന. നീന, നീ എന്റെ വളരെ നല്ലൊരു ഫ്രണ്ടാ. ഇനിയും ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എനിക്കറിയാം നിനക്ക് ഇതെല്ലാം വളരെ സ്ട്രെയിഞ്ച് ആയി തോന്നുമെന്നും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ലെന്നും. പക്ഷെ ഒരിക്കലും നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ കാര്യങ്ങൾക്കൊന്നും തയ്യാറല്ലായിരുന്നു. വളരെ പെട്ടെന്ന് സംഭവിച്ചതുകൊണ്ട് നീ ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു ഫ്രണ്ട് ഒരു ഹസ്ബൻഡായി മാറാൻ കുറച്ച് സമയമെടുക്കും. ഒരു ഫ്രണ്ടിന് ഒരു ഹസ്ബൻഡ് ആവാൻ കുറച്ച് സമയം വേണ്ടിവരും. അപ്പൊ ഇതായിരുന്നു കാര്യം. എന്നാകെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ പറയുന്ന ഓർത്ത് ടെൻസ്ഡ് ആവായിരുന്നു ഞാൻ. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം ആശിഷ്. ഐ നോ യു വെരി വെൽ. എനിക്കറിയാം നിനക്ക് പുതിയൊരു ബന്ധമുണ്ടാക്കാൻ എപ്പോഴും സമയമെടുക്കുമെന്ന്. അത് മാത്രമല്ല ആശിഷ്, നീ പുതിയതായി ഒരു റിലേഷൻ ഉണ്ടാക്കിയ അത് അതേപടി നിലനിർത്തുമെന്ന് എനിക്കറിയാം. ഐ നോ യു. ഈ റിലേഷന് തുടക്കം തന്നെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ആരംഭിക്കുന്നതിനേക്കാൾ വേറെ നല്ല കാര്യം എന്താ? യു നോ വാട്ട്, ഒരു സ്ത്രീ എപ്പോഴും ഭാഗ്യവതിയാവുന്ന എപ്പോഴാന്നറിയോ? അവളുടെ ഭർത്താവ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവുമ്പോ. ഐ ആം ഓൾസോ ലക്കി. യു ആർ ഗോയിങ് ടു ബി ഹാപ്പി. And my best friend too. പക്ഷെ ഒരു കാര്യം സത്യമാണ്, നമ്മൾ തമ്മിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ഇനിയും അധിക നാളൊന്നും ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ ഇരിക്കില്ല. ഇത് ഉടനെ തന്നെ ഇഷ്ടമായിട്ട് മാറും. തന്നെ പറയാതെ മെല്ലെ ചിരിക്കുന്ന നിന്റെ ഈ രീതി ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. എന്നാ ഞാൻ പോവാ. ഓക്കെ, അച്ഛൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. താങ്ക് യു അമ്മേ, വലിയൊരു ആപത്തിൽ നിന്ന്
രക്ഷിച്ചതിന് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. ദൈവത്തിന് ഞാൻ നന്ദി പറയാ നിങ്ങൾ രണ്ടുപേരെയും സേഫ് ആക്കിയതിന്. ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു? പിന്നെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ, ഈയുടെ അശ്രദ്ധ കൂടുന്നുണ്ട്. സോ ടേക്ക് കെയർ, ഓക്കെ? I love you, Ashish. I love you. Take care. Bye. നമ്മുടെ ഫാമിലി നോർമൽ ഫാമിലി ആവില്ല ഒരിക്കലും. അതിന് നീ എന്നോട് ക്ഷമിക്കുമോൾ? മമ്മി എന്തിനാ മാപ്പ ചോദിക്കുന്നത്? മമ്മി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തവർ തന്നെയാണ് എപ്പോഴും ശിക്ഷ വാങ്ങേണ്ടി വരുന്നത്. വിധിയാണ് ഇവിടെ എല്ലാത്തിനും കാരണം. ഇന്നിവിടെ നടന്ന സംഭവങ്ങൾക്ക് കാരണം വിധി അല്ല മമ്മി, എല്ലാത്തിനും കാരണക്കാരി അച്ഛമ്മ മാത്രമാ. എനിക്ക് നിന്നോട് ചിലതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറയുന്നത് മുഴുവൻ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ചിന്തയായിരുന്നു എന്റെ മനസ്സ് നിറയെ. എന്നാ ഇന്ന് നിന്റെ ധൈര്യം കണ്ടപ്പോ ഈ അമ്മയ്ക്ക് മനസ്സിലായി എന്റെ മനസ്സ് നിനക്ക് നന്നായി വായിക്കാൻ സാധിക്കുമെന്ന്. 11 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ജീവന്റെ ഭാഗമായി നീ എന്നിൽ വളർന്നു തുടങ്ങിയപ്പോ എന്റെ മനസ്സിനെ വിഷമിപ്പിച്ച ഒരു ചോദ്യം, ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോകുന്ന ഈ ലോകം ഒരിക്കൽ നിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുമെന്നായിരുന്നു. ഒന്നും അറിയാത്ത നിന്നെ കുറ്റക്കാരിയാക്കുമെന്ന് ഞാൻ ഭയന്നു. ആ ഭയത്തെ ഞാൻ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ ഞാൻ അമ്മയെ പോലെ ചിന്തിക്കാതെ ഭർത്താവിന്റെ സ്നേഹം മാത്രം പ്രതീക്ഷിച്ചു കഴിയുന്ന ഒരു സാധാരണ സ്ത്രീയെ പോലെ മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ പ്രശ്നത്തെ അതിജീവിക്കുമെന്നാണ് വിശ്വസിച്ചിരുന്നത്, പക്ഷെ അത് തെറ്റായിരുന്നു. അങ്ങനെ എനിക്കിപ്പോ തോന്നുന്നത് എനിക്ക് എന്നിൽ തന്നെയുള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഞാൻ നിന്റെ ജീവിതത്തിനും നിന്റെ സന്തോഷത്തിനും ഒന്നും ഒരു പ്രാധാന്യവും നൽകിയില്ല. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത മനോഹരമായ സ്വപ്നം കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു. ആ സ്വപ്നങ്ങളൊക്കെ നീ മറന്നേക്ക്, മറന്നേക്ക്. നമ്മുടെ ഫാമിലി നോർമൽ ഫാമിലി ആവില്ല ഒരിക്കലും. നമ്മുടെ ഫാമിലി എങ്ങനെയുള്ളതായാലും അത് നമ്മുടേത് മാത്രം. ഞാനും നീയും പിന്നെ നമ്മുടെ അനന്യം നമുക്ക് മാത്രം ഒരുമിച്ച് കഴിയാം. പഴയതുപോലെ സന്തോഷത്തോടെ തന്നെ ഞങ്ങൾ. കാരണം നിനക്ക് ഇത്രയും വിഷമിക്കേണ്ടി വന്നത്, അതിന് നീ എന്നോട് ക്ഷമിക്കുമോള്? എന്നോട് ക്ഷമിക്കും.
ഇല്ല മമ്മി. മമ്മി എന്തിനാ മാപ്പ ചോദിക്കുന്നത്? മമ്മി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തവർ തന്നെയാണ് എപ്പോഴും ശിക്ഷ വാങ്ങേണ്ടി വരുന്നത്. മോളെ, ഇവിടെ ആരും തെറ്റുകാരല്ല. വിധിയാണ് ഇവിടെ എല്ലാത്തിനും കാരണം. ആ വിധി തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. അല്ല മമ്മി, ഇന്നിവിടെ നടന്നതെല്ലാം വിധി കാരണമാണ് സംഭവിച്ചതെന്ന് മമ്മി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇന്നിവിടെ നടന്ന സംഭവങ്ങൾക്ക് കാരണം വിധി അല്ല മമ്മി, എല്ലാത്തിനും കാരണക്കാരി അച്ഛമ്മ മാത്രോ. വെറുതെ പോലെ നീ അങ്ങനൊന്നും പറയരുത്. അവര് സമൂഹത്തിലെ വലിയ ആൾക്കാരാ മോളെ. നീ ഇന്ന് എന്നോടൊപ്പം തന്നെ ഉണ്ടാവണോ അവനി? നിനക്ക് മനസ്സിലായോ? പ്രോമിസ് ചെയ്യ, എനിക്ക് പ്രോമിസ് ചെയ്യ അവനി. മമ്മി, കാം ഡൗൺ, സമാധാനിക്ക്. മമ്മി ഒരുപാട് സ്ട്രെസ്ഡ് ആവണ്ട. മമ്മിയുടെ ആരോഗ്യവും എന്റെ അനന്യയുടെ കാര്യവും ശ്രദ്ധിച്ചാ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. നീ എങ്ങോട്ട് പോന്ന? മമ്മി, ഞാൻ അല്ലിക്കൊരു പ്രോമിസ് കൊടുത്തിരുന്നു, അതിഥികളെല്ലാം ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഞാൻ അവനെ പോയി കാണാമെന്ന്. എന്തുപറ്റി മമ്മി? ഐ പ്രോമിസ്, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഞാൻ മമ്മിയെ ഒരിക്കലും ഒറ്റയ്ക്കാക്കി പോവില്ല. എന്റെ പപ്പ വല്ലാത്തൊരു കുഴപ്പത്തിലായാലി. നമുക്ക് എങ്ങനെയെങ്കിലും പപ്പയെ രക്ഷിക്കണം. മമ്മിയും പപ്പയും വീണ്ടും ഒരുമിപ്പിക്കണം. എന്റെ ഫാമിലിയെ കംപ്ലീറ്റ് ആക്കണം. നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. ഇതാ നോക്ക്, ഞാൻ നിനക്ക് സാൻഡ്വിച്ച് കൊണ്ടുവന്നിരിക്കുക, കഴിച്ചോ. കഴിക്കുന്നേ? പിന്നെ അവനി, ഐ എം പ്രൗഡ് ഓഫ് യു. നീ സംസാരിച്ചത് കേട്ട് ഞാൻ ഒരുപാട് പേടിച്ചുപോയി. അവനി, നീ നിന്റെ പപ്പയോട് പിന്നീട് സംസാരിച്ചോ? ഇല്ലല്ലേ, ഞാൻ ഫോൺ ചെയ്തപ്പോ പപ്പ എന്നോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചതാ. എന്തോ എന്നോട് പറയാനുണ്ടായിരുന്നു പപ്പയ്ക്ക്, പക്ഷെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛമ്മ പപ്പയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. എന്നുവെച്ചാ പപ്പയ്ക്ക് ഈ കല്യാണത്തിന് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛമ്മ ബലം പ്രയോഗിച്ച് പപ്പയെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. എന്നോട് സംസാരിക്കാൻ കൂടി സമ്മതിച്ചില്ല. നമ്മളെന്ന് കേട്ട കഥയിൽ രാക്ഷസി രാജകുമാരനെ കൊട്ടാരത്തെ പൂട്ടിയിട്ടതുപോലെ അല്ലേ? ശരിയാ, വളരെ ശരിയാ നീ പറഞ്ഞത്. എന്റെ മമ്മിയും പപ്പയും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവർ ഒരുമിച്ച് ജീവിക്കാൻ അച്ഛമ്മ ഒരിക്കലും അനുവദിക്കില്ല, നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആവാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അച്ഛമ്മ പപ്പയെ അവിടെ തടഞ്ഞു വെച്ചത്. അച്ഛമ്മ ഈ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ അല്ലേ,
ഞങ്ങളോട് കാട്ടുന്ന ദ്രോഹമാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്റെ പപ്പ വല്ലാത്തൊരു കുഴപ്പത്തിലായാലേ. നമുക്ക് എങ്ങനെയെങ്കിലും പപ്പയെ രക്ഷിക്കണം. എന്റെ ഹീറോ എന്റെ മമ്മിയുടെ അടുത്തേക്ക് എനിക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. എനിക്ക് എന്റെ ഫാമിലിയെ കംപ്ലീറ്റ് ആക്കണമല്ലേ. ഇതിന്റെ അർത്ഥം മിഷൻ ഹീറോ റെസ്ക്യൂ. എന്റെ ഹീറോയെ എനിക്ക് രക്ഷിക്കണം, മമ്മിയും പപ്പയും വീണ്ടും ഒരുമിപ്പിക്കണം, എന്റെ ഫാമിലിയെ കംപ്ലീറ്റ് ആക്കണം. അപ്പൊ ഈ മിഷനിൽ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. മിഷൻ ഹീറോ റെസ്ക്യൂ. സ്വപ്നങ്ങൾ എപ്പോഴും സഫലമാകുമല്ലേ, പക്ഷെ അത് പൂർത്തീകരിക്കാൻ കുറച്ച് ധൈര്യം വേണമെന്നേ ഉള്ളൂ. അപ്പൊ നമ്മളും ധൈര്യം കാണിച്ച് നിന്റെ പപ്പയെ ആ കൊട്ടാരത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരണം. പക്ഷേ ആ കൊട്ടാരം എവിടെയാ? അറിയില്ല. അതാരായിരിക്കുമല്ലേ? ഈ വഴി ആർക്കും അറിയില്ലായിരുന്നല്ലോ. നീ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നീ ഇവിടെ വന്നതിന് ശേഷം ഇവിടേക്ക് എത്താനുള്ള എല്ലാ അടയാളങ്ങളും മാറ്റിയിരുന്നോ? നിന്റെ ആക്ടിംഗ് നിർത്തി വേഗം പോയി ഒളിക്കേ. ഇത് ഒളിക്കേണ്ട സമയമല്ല, ഈ സമയം ആക്ഷന്റേതാണ്. മരത്തിന്റെ പിറകിൽ ഒളിച്ച് നിന്റെ ആക്ഷൻ കാണിക്കേ. നിന്റെ അച്ഛമ്മയുടെ ഫോൺ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ദീപാലിയുടെ ഗിഫ്റ്റ് അയക്കണം. അതിന് അഡ്രസ് വേണമെന്ന് പറയുമ്പോ ആർക്കും ഒരു സംശയം തോന്നില്ല. ഒരു പ്രാവശ്യം ആശ അവനെ ഒന്ന് കാണാൻ സമ്മതിക്കമ്മേ. ഒരേ ഒരു പ്രാവശ്യം എന്റെ മോളെ കൊതി തീരുവോളൊന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. എനിക്ക് അവരെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല.